ഉസ്മാനുൽ ബാഖിലാനി റഹ്മത്തുള്ളാഹി അലൈഹി, എപ്പോഴും സിക്ർ ചൊല്ലുമായിരുന്ന മഹാൻ. കാന ദായിമ സിക്രി, എപ്പോഴും നാവുകളിൽ സിക്ർ ഉണ്ടായിരുന്ന മഹാൻ. അവർകൾ പറഞ്ഞു, ഇന്നി വഖ്തൽ ഇഫ്താർ ഉഹിസ്സു ബിറൂഹി കഅന്നഹാ തഖ്റുജ്, പകലന്തിയോളം നോമ്പെടുത്ത് ആ നോമ്പ് മുറിക്കുന്ന ഇഫ്താർ ചെയ്യുന്ന സമയം, നോമ്പ് മുറിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന നേരം, എന്റെ റൂഹ് പോലും എന്നിൽ നിന്ന് വിട്ടുപിരിയുകയാണോ എന്ന് തോന്നുമാർ, എനിക്ക് ഭാരം തോന്നാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആ ഭക്ഷണം കഴിക്കുന്ന നേരത്തിന്റെ നാവ് കൊണ്ട് ദിക്ര ചൊല്ലാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് ഇത്രയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറയും ചൊല്ലു. ആ സിനിമയൊക്കെ നിർത്തിച്ച് ആ ഓൺ ടൈമിൽ നിസ്കരിച്ചുകൂടെ എന്നപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്. സീരിയലും കയ്യട്ടെ, എന്നിട്ടാ സീരിയൽ ഉണ്ട് എന്ന് വിചാരിച്ച കുത്തിമൊരേ പെണ്ണുങ്ങളെ, റബ്ബേ മൂന്നരക്കായത്തൊക്കെ ഒരു അക്കായത്താക്കിയാ പോലെ പഠിച്ചോനെ. ഇപ്പൊ തുടങ്ങിപ്പോയല്ലോ സീരിയൽ, ഇപ്പൊ രണ്ടു മൂന്ന് ഭാഗം നഷ്ടപ്പെടുമല്ലോ. സുബ്ഹാനല്ലാഹ്, എത്രയോ നല്ല പെണ്ണുങ്ങൾ ഉണ്ട് കേട്ടോ, മഗ്രിബായി കഴിഞ്ഞാൽ അതൊക്കെ പൂട്ടി വെച്ചിട്ട് നല്ല ദിക്റിലും സ്വലാത്തിലും ഖുർആനിലും ചെലവഴിക്കുന്ന നല്ല മക്കളുണ്ട്. അൽഹംദുലില്ലാഹ്, കാര്യബോധമുള്ളവരായി തിരിച്ചു വരാൻ മഹാനായ അമ്മാറു ബിനു റജ തങ്ങൾ ഉദ്ധരിക്കുകയാണ്. ഉബൈദു ബിനു യഈഷ് തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, 30 വർഷം ഞാൻ ഭക്ഷണം കഴിച്ചത് എന്റെ കൈകൊണ്ടല്ല. അഖംതു സലാസീന സന മാ കൽതു ബിയദീ ബില്ലൈൽ, രാത്രി ഞാൻ എന്റെ കൈകൊണ്ട് ഭക്ഷണം കഴിച്ചില്ല. കാനത്ത് ഉഖ്തീ തുൽഖുമിനീ, എന്റെ സിസ്റ്റർ എന്റെ സഹോദരി എന്റെ വായയിലേക്ക് ഭക്ഷണം ഉരുളയായി തരുകയായിരുന്നു. വഅനതുബുൽ ഹദീസ്, ആ സമയമെല്ലാം ഞാൻ ഹദീസ് രേഖപ്പെടുത്തുകയായിരുന്നു. ഹദീസ് രേഖപ്പെടുത്തിക്കൊള്ള ആ ഒരു നേരം എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ 30 കൊല്ലം ഞാൻ എന്റെ കൈകൊണ്ട് ഭക്ഷണം എടുത്ത് കഴിച്ചില്ല. എന്റെ പെങ്ങള് വായിലേക്ക് ഇങ്ങനെ വെച്ചു തരും. അങ്ങനെയാണ് ഹദീസിന്റെ ലോകത്ത് പ്രഗത്ഭമായ സേവനം ചെയ്ത മഹാനായ ഉബൈദു ബിനു യഈഷ് റളിയല്ലാഹു തആല അൻ. ഇതൊക്കെ പറഞ്ഞത് എന്താണെന്നറിയോ, അങ്ങോട്ട് ആവില്ല എന്നൊക്കെ തോന്നുന്നുണ്ടാവും, അതിന്റെ അടുത്തേക്കെങ്കിലും എത്തണ്ടേ, കുറച്ച് അടുത്തേക്കെങ്കിലും എത്തണ്ടേ. 100 മീറ്റർ നീന്തണം എന്ന് പറയുമ്പോഴേ ഒരു 10 മീറ്റർ അങ്ങ് നീന്താനാവുള്ളൂ. 10 മീറ്റർ നീന്താൽ മതി എന്ന് പറഞ്ഞാൽ 2.5 കുഴങ്ങി എന്ന് പറയും. സമയത്തിന്റെ വില മനസ്സിലാക്കുന്നത് മഹാനായ അബ്ദുറഹ്മാൻ ബിനു തമീം തൈമിയ്യ റളിയല്ലാഹു അൻഹു. കാനൽ ജദ്ദു ഇദാ ദഖല അൽഖല യഖൂലു ലീ, എന്റെ വല്യപ്പ ബാത്റൂമിലേക്ക് കയറുമ്പോ എന്നോട് പറയും, ഇഖ്റാഹ ഫീ ഹാദൽ കിതാബ്, ഒരു കിതാബ് നൽകിയിട്ട് ടോയ്ലറ്റിന്റെ പുറത്ത് നിൽക്കുന്ന മോനോട് പറയും, മോനെ വർഫഅ സൗതക ഹത്താ അസ്മഅ, ഉറക്ക വായിക്കണം പുസ്തകം, ഉറക്ക വായിക്കേ. ഞാൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന നേരത്ത് പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദം കേൾക്കുന്നതിന് വിരോധമില്ലല്ലോ, നീ ഉറക്ക വായിക്ക, ആ നേരം പോലും നഷ്ടപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് മോനോട് കിതാബ് ഉറക്ക വായിക്കാൻ പറയും. ബാത്റൂമിൽ പോയ വാപ്പാക്ക് ആ സമയം പോലും നഷ്ടപ്പെടാതിരിക്കാൻ 1 മണിക്കൂറൊക്കെ വെച്ചവർക്ക് കുളിക്കാനുള്ള നേരം 1 മണിക്കൂറേ. സുബ്ഹാനല്ലാഹ്, വെള്ളം കൊണ്ട് കളിക്കന്നെ ഒരു വസ്വാസിന്റെ അസുഖം എന്നും പറയും. ബൈത്തുൽ ഖലായിലേക്ക് വിസർജ്ജ സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോ ചൊല്ലണം എന്ന് പറഞ്ഞു മുത്തലിബി തങ്ങൾ, ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിഫ്. എത്രയോ നമ്മുടെ ന്യൂ ജനറേഷൻ പെൺകുട്ടികൾ ബാത്റൂമിൽ ഒരുപാട് നേരം ചെലവഴിക്കുന്നവരാണ്. പിശാച്ച് കൂടെ കയറി പോന്നേക്കും, പേടിക്കണം. കാരണം ആൺ പിശാച്ചുകളും പെൺ പിശാച്ചുക്കളുമുള്ള സ്ഥലമാണത്, നമ്മൾ വിസർജ്യം ചെയ്യുന്ന സ്ഥലം. അതുകൊണ്ട് ആവശ്യം കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തു പോരണം, അതിന്റെ അധികാരികൾ ചൊല്ലണമെന്ന് പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, അല്ലാഹുവേ ആൺ പിശാച്ചിൽ നിന്നും പെൺ പിശാച്ചിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തേണമേ. നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. എന്തേ, ടോയ്ലറ്റിലേക്ക് ദിക്ര ചൊല്ലാതെ കയറിയാൽ മോശപ്പെട്ട ചില ചിന്തകൾ വരും. അതുകൊണ്ടാണ് നമ്മുടെ ട്രെയിനുകളിലെ ബാത്റൂമുകളിൽ അതിന്റെ ചുമരുകളിൽ അനാവശ്യങ്ങൾ എഴുതി വെക്കുന്നത്, വരച്ചു വെക്കുന്നത്. ദിക്ര ചൊല്ലാതെ കയറിയവന്മാരുടെ കലാപ്രതിഭ വെളിപ്പെടുന്ന സമയങ്ങളാണത്. നമ്മുടെ പബ്ലിക് ടോയ്ലറ്റുകൾ, ബസ് സ്റ്റാൻഡുകളിലെ പബ്ലിക് ടോയ്ലറ്റുകൾ, പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കയറിയിട്ട് വിപ്ലവത്തിന്റെ വാക്കുകൾ ചുമരുകൾ എഴുതി വെക്കുന്ന, അസഭ്യങ്ങളും തോന്നിവാസങ്ങളും എഴുതി വെക്കുന്നവരുണ്ട്. എന്തുകൊണ്ട്? പിശാച്ച് കിടക്കുന്ന സ്ഥലത്തേക്കാണ് ദിക്ര ചൊല്ലാതെ കയറി ചെന്നത്. അപ്പോൾ മോശമായ ചിന്തകൾ തലയിൽ വരികയായി, മോശമായ ചിന്തകൾ എവിടെയെങ്കിലും എഴുതി വെക്കണമെന്ന് തോന്നുകയായി.
ചിന്തയിൽ തലയിൽ വന്നുപോയതൊരു പക്ഷേ മാലം മാലം തത്തലഫൽ, നമ്മളത് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ അള്ളാഹു അതുകൊണ്ട് ശിക്ഷിക്കുകയില്ലെന്ന് നിബിദങ്ങൾ പറഞ്ഞു. എന്നാൽ എഴുതി വെക്കുന്ന തിന്മകൾ എത്രകാലം അവിടെ കിടക്കുന്നുവോ, ആ ബാത്റൂം ഉപയോഗിക്കുന്ന ആളുകളൊക്കെ എത്രകാലം അത് വായിക്കുന്നുവോ, അതിന്റെ തിന്മകളുടെ എല്ലാ ശിക്ഷകളും എഴുതിപ്പോയവന്റെ അക്കൗണ്ടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? അവിടം പിശാചിന്റെ ഇടമാണ്. നിങ്ങൾ സമയം ഒരുപാട് ചെലവഴിക്കല്ല, പെട്ടെന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു പോരണം. ആ സമയത്തിനുള്ളിൽ തന്നെ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം, ഇല്ലെങ്കിൽ മോശമായ ചിന്തകൾ വരും. കണ്ടിട്ടില്ല ഭയങ്കര ചിന്താബാധ, ഭയങ്കര വിപ്ലവാക്കുകളൊക്കെ കക്കൂസിന്റെ ഉള്ളിലായിരിക്കും. പബ്ലിക് ടോയ്ലറ്റുകളിൽ തുറന്നു പറയാൻ വേണ്ടിയുള്ളതൊക്കെ അവിടെ എഴുതിച്ചു പോരാ. സുബ്ഹാനല്ലാഹ്. നമ്മൾ കേരളീയരായ ആളുകൾ ഒരുപാട് ഉത്ഭുതരാണ്. നമ്മുടെ വീടുകളൊക്കെ വളരെ ക്ലീനാണ്, നമ്മുടെ ബാത്റൂമുകളൊക്കെ വീടുകളിലൊക്കെ വളരെ ക്ലീനാണ്. പക്ഷെ പൊതുവായ ഒരു ബാത്റൂം നമ്മൾ ക്ലീനായി കൊണ്ടുനടക്കൂല, എന്തേ അവിടെ കുഴപ്പമൊന്നും അറിയില്ല. പൊതുസ്ഥലങ്ങൾ മലിനപ്പെടുത്തണം എന്നാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. അങ്ങനെയാണ് അത് മലിനപ്പെടുത്തുക. അത് അങ്ങനെ കാക്കുമ്പോഴേ നമ്മുടെ എയർപോർട്ടുകൾ പോലും അതിനുള്ളൊന്നും കയറാൻ പറ്റൂല. പൊതുസ്ഥലങ്ങൾ നമ്മൾ വൃത്തിയാക്കണില്ല. സ്വന്തം സ്ഥലങ്ങളൊക്കെ അവനാൻ്റെതൊക്കെ വൃത്തിയാണ്, പൊതുസ്ഥലം നമ്മൾ വൃത്തിയാക്കുക. അതും കൂടെ അങ്ങ് വൃത്തിയാക്കിയാൽ നമ്മൾ വളരെ നല്ല മനുഷ്യരാണ്. എല്ലാവരും കൂടെ ശ്രമിക്കാം. ഒക്കെ മുനിസിപ്പാലിറ്റിക്കാർ മാത്രം നോക്കട്ടെ, പഞ്ചായത്തിൽ നോക്കട്ടെ എന്ന് പറയരുത്. നമുക്കും ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വ ബോധങ്ങൾ ഇതിലൊക്കെ ഇതിലൊക്കെ ദീനുണ്ട്. അത്തഹൂറു ശത്തുറുൽ ഈമാൻ, ഈമാനിന്റെ ഭാഗമാണ് ശുദ്ധി എന്ന് പഠിക്കുന്നവരാ നമ്മൾ. ഈമാനിന്റെ ഭാഗമാണ് ശുദ്ധി. എന്നിട്ട് നമ്മളെ പള്ളിന്റെ മൂത്രപ്പരയൊന്നും മണത്തിട്ട് അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല അല്ലേ? നമ്മൾ ചിന്തിക്കണത് നമ്മുടെ പള്ളികളുടെ മൂത്രപ്പുരകൾ, മദ്രസയുടെ മൂത്രപ്പുരകൾ മൂക്ക് പിടിച്ചിട്ടല്ലാതെ അടുക്കാൻ പറ്റുന്നില്ല. എത്ര വൃത്തിയിൽ കൊണ്ടു നടക്കാൻ പറ്റുമതൊക്കെ? നമ്മൾ മുസ്ലിമീങ്ങളല്ലേ, ശുദ്ധി ഇസ്ലാമിന്റെ ഭാഗല്ലേ? ഉസ്താദ്മാർക്ക് ശമ്പളം കൊടുക്കല് മാത്രമാണോ പള്ളി കമ്മിറ്റിക്കാരുടെ ജോലി എന്നുകൂടെ ഞാൻ ചോദിക്കാം? ഒന്നുമല്ല, അതൊക്കെ ക്ലീനാക്കി കൊണ്ടുനടക്കണം. അത്തഹൂറു ശത്തുറുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണ് വൃത്തി എന്ന് പഠിപ്പിക്കുന്നവരാണ് നമ്മൾ, പഠിച്ചവരാണ് നമ്മൾ. ഇസ്ലാമിന്റെ സംസ്കാരം എന്തുകൊണ്ട് നമ്മുടെ ആരാധനാലയങ്ങളിൽ, നമ്മുടെ പഠനം നടക്കുന്ന സ്ഥലങ്ങളിൽ, സ്ഥാപനങ്ങളിൽ എന്തുകൊണ്ട് വൃത്തിയുണ്ടാകുന്നില്ല? നമ്മൾ എത്ര മടിയന്മാരായിപ്പോയോ? ആലസ്യത്തിൽ നിന്ന് കർമ്മഗോതയിലേക്ക് തിരിച്ചു വരേണ്ടവരാണ് നമ്മൾ.